വെൽക്കം ടു മൈ ബ്ലോഗ്. ഇന്ന് ഓഗസ്റ്റ് 16 സൺഡേ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ബിഗ് ഹായ്. അതുപോലെ തന്നെ ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ കാലത്ത് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ദൈവമേ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവുമായിരിക്കും, എന്തിനാണ് അനീഷ് ഇങ്ങനെ ചെയ്യണേന്നുള്ളത്. ഇത് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. നമ്മൾക്ക് അല്ലാതെ തന്നെ ജീവിതത്തിൽ പല സ്ട്രഗിൾസും ഉണ്ടാവുമ്പോൾ ഇത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പല പ്രശ്നങ്ങളും മറക്കാൻ പറ്റും. അപ്പം ഒരു ഫുൾ ടൈം ജോലിയുണ്ട്, പിന്നെ ബാക്കി ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെനിക്കൊരു പേഴ്സണൽ എൻ്റർടൈൻമെൻറ്റാണ്. അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വെജിറ്റേറിയൻ ഡിഷായിട്ട് വരുവാണ്. ഓണത്തിൻ്റെ കാലമൊക്കെ അല്ലേ, അപ്പം നമുക്കൊരു വെജിറ്റേറിയൻ ഡിഷിലേക്ക് കിടക്കാം. അതിന് മുമ്പ് സ്റ്റേ സേഫ്. ഇന്ന് ഞാൻ വെണ്ടയ്ക്ക കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് വെജിറ്റേറിയൻ ഡിഷാണിത്. ഓണത്തിൻ്റെ കാലമൊക്കെ അല്ലേ, നാളെ ചിങ്ങമൊന്നാണ്. അപ്പം നമുക്ക് ഒരു വെണ്ടയ്ക്ക കിച്ചടി, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് ഫ്രഷ് വെണ്ടയ്ക്കയുണ്ട്, കുറച്ച് തൈര്, പിന്നെ കുറച്ച് തേങ്ങ. അപ്പം അതിന് വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട്. ഈ പച്ചക്കറി ഏരിയനൊക്കെ ഭയങ്കര എക്സ്പെർട്ട് ആട്ടോ, കാരണം എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പം മുതലേ അമ്മയൊക്കെ വീട്ടിൽ സഹായിച്ച് പച്ചക്കറി ചെയ്യാനൊക്കെ നല്ല എക്സ്പേർട്ടാണ്. അപ്പം കട്ടിംഗ് ബോർഡൊന്നും വേണ്ട, ഒരു സാധനം അറിയാനായിട്ട് കട്ടിംഗ് ബോർഡും വേണ്ട, കൈ കൈ മാത്രം മതി. അതും കണ്ടും പൂട്ടി വേണമെങ്കിൽ അറിയാം. സോ ഇതുപോലെ നന്നായിട്ട് നരിഞ്ഞെടുക്കുക. അധികം കട്ടി പാടില്ല, ഇത് എന്നിട്ട് വറക്കണം നമുക്ക്. അപ്പം ഇതരിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം. വെണ്ടയ്ക്ക നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. തേങ്ങ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകം, കുറച്ച് കടുക്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് തൈര്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ അതിനുശേഷം വെണ്ടയ്ക്ക വറക്കണം. പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ മതി. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ടേസ്റ്റി ഡിഷാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന, അധികം കട്ടിയില്ലാതെ അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കാം. വറുത്തെടുത്ത ശേഷം നമുക്കൊന്ന് കടുകൂട്ടിച്ച് ഇതിനകത്തേക്ക് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. ഒരു 5 മിനിറ്റ് മതിയാവും. വെണ്ടയ്ക്ക ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് മുരിയനോട് വെണ്ടയ്ക്ക ഏകദേശം ആയി വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കടും കൂടെ പൊട്ടിക്കാം. എണ്ണൊന്ന് ചൂടായിട്ട് കുറച്ച് കടുകും കുറച്ച് ഡ്രൈ റെഡ് ചില്ലിയും കറിവേപ്പില. കറിവേപ്പില ഇവിടെ ഇല്ല എൻ്റെ അമേരിക്കയിലെ. കറിവേപ്പില കിട്ടാനും ഈ പ്രത്യേകിച്ച് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കറിവേപ്പില ഇല്ല. കറിവേപ്പില കിട്ടാൻ കുറച്ചും കൂടി ഒരു നാടൻ ടേസ്റ്റ് വന്നിട്ടുണ്ട്. കടുക് പൊട്ടി. നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചത് നമ്മുടെ അരപ്പിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ, മറ്റെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പരിപാടി. നമ്മൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യാം. കടുക് പൊട്ടിച്ചതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നല്ല ക്രിസ്പി വെണ്ടയ്ക്ക. പെട്ടെന്ന് ഒരു ചോറിനൂടെ കഴിക്കാൻ തോന്നുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇനി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നവരെ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് സേഫ്. ബൈ ബൈ.